ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അതായത് ന്യൂ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവം ആണ് ഓപ്ഷൻ ബി അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീരിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു ഓപ്ഷൻ സി കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ക്വസ് ദ്രവ്യമാണ് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് നമുക്ക് ഇതിൽ ഓപ്ഷൻ എ മാത്രം എയും ബിയും ബിയും ഓപ്ഷൻ സി ബി മാത്രം ഓപ്ഷൻ ഡി സി മാത്രം കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അതായത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു എന്നുള്ളത് ഇത് തെറ്റായ പ്രസ്താവനയാണ് കാരണം ശരിക്കും ഇങ്ങനെയാണ് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചാവസ്ഥയിലാണ് ഇരിക്കുന്നത് ഓക്കെ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സൂചകങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് ആ സൂചകങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് ആ സൂചകങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മെഡുലോബ്ലങ്കറ്റയുടെ തുടർച്ചയായ ഭാഗം രണ്ടാമത്തെ ഓപ്ഷൻ നട്ടനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു ഓപ്ഷൻ ബി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ച് പ്രേഷണം ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇത് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ബി തലാമസ് ഓപ്ഷൻ സി സുഷംന ഓപ്ഷൻ ഡി ജെറിബ്ര അപ്പോൾ കറക്റ്റായ ആൻസർ ഏതാണ് ഓപ്ഷൻ സി സുഷംന അപ്പോൾ സു സുഷംനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാ നെടുള്ള ബ്ലങ്കറ്റിയുടെ തുടർച്ചയായ ഭാഗം സുഷംനയാണ് നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നതും സുഷംന തന്നെയാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയങ്ങൾ മസ്തിഷ്കത്തിലേക്കും തിരിച്ച് പ്രേഷണം ചെയ്യുന്നത് ാണ് നമ്മുടെ സ്പൈനൽ കോഡാണ് കേട്ടോ അഥവാ സുഷുനയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചേരുമ്പടി ചേർക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പ്രൊലാക്റ്റിൻ ഓപ്ഷൻ ബി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓപ്ഷൻ സി എഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിക് അതിൽ ഇതാണ് നാലെണ്ണം കേട്ടോ ഇനി അതിൻ്റെ അപ്പുറത്തെ ബി സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്നു രണ്ടാമത്തെ മുലപ്പാൽ ഉൽപ്പാദനം മൂന്നാമത്തെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു നാലാമത്തെ എഡ്രീനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇതാണ് എം ബിയും തമ്മിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ ഇതിൽ ഏതുമായിട്ടാണ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ ഇറ്റ്സ് നോൺ ആസ് മിൽക്ക് ഹോർമോൺ അല്ലേ മുലപ്പാൽ ഉത്പാദനത്തിന് അല്ലെങ്കിൽ പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണിത് പ്രൊലാക്റ്റീൻ അപ്പോൾ പ്രൊലാക്റ്റിൻ ഏതുമായിട്ടാണ് മാച്ച് ആവുന്നത് മുലപ്പാൽ ഉൽപാദനം അല്ലെങ്കിൽ മിൽക്ക് മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഹോർമോണാണ് ഏത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞപ്പോൾ മാച്ച് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് മുലപ്പാൽ ഉൽപ്പാദനം ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ബി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ ടി എസ് എച്ച് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അപ്പോൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത് മൂന്നാമത്തെ ഓപ്ഷനായിട്ടാണ് കറക്റ്റ് മാച്ചിങ് വരുന്നത് അല്ലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അപ്പോൾ ബി തേർഡുമായിട്ടാണ് മാച്ചിങ് വരുന്നത് ഇനി അടുത്തത് സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എ സി ടി എച്ച് അല്ലെ എ സി ടി എച്ച് എൻട്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അപ്പോൾ എട്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്താ ചെയ്യുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് എ സി ടി എച്ച് ചെയ്യുന്നത് അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലേ അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തതാണ് സൊമാറ്റോ ട്രോപ്പിൻ സൊമാറ്റോ ട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതുമായിട്ടാണ് മാച്ചാവുന്നത് ഓപ്ഷൻ ഒന്നുമായിട്ടാണ് ആവുന്നത് അതായത് ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഹോർമോണാണ് ഹോർമോണാണേത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല സൊമാറ്റോട്രോപ്പിൻ അതായത് നമ്മുടെ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ്റെ അമിതം ഉൽപാദനം കൂടുകയാണെങ്കിൽ വരുന്ന രോഗമാണ് ഏതാ ജൈൻ ജാൻറ്റിസം അല്ലെങ്കിൽ അതിൻ്റെ സൊമാറ്റോട്രോപ്പിൻ്റെ കുറവ് മൂലം വരുന്ന ഒരു അവസ്ഥയാണ് ഏത് വാമനത്വം അഥവാ ടൂഫിസം എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നി ചുവ ചുവടെ തമ്മിലുള്ള സൂചകങ്ങൾ ചുവടെ തമ്മിലുള്ള സൂചകങ്ങൾ ഏത് ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ചുവടെ തന്നിട്ടുള്ള സൂചകങ്ങൾ ഏത് ഹോർമോണായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്വസ്റ്റ്യാൻ ഓപ്ഷൻ എ ഗർഭാശയ വിദ്യയിൽ മീനുസ്പേഷികളിൽ സങ്കോചിച്ച് രസവും സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു രണ്ടാമത്തെ ഓപ്ഷൻ മൃഗാൽ ചുരുത്തുന്നതിന് സഹായിക്കുന്നു ഓപ്ഷൻ രണ്ട് പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് പ്രസ്താവന വെച്ചിട്ട് ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഗൊനാഡോ ട്രോപ്പിക് ഹോർമോൺ ഓപ്ഷൻ ബി ഓക്സിറ്റോക്സിൻ ഓപ്ഷൻ സി എ ഡി എച്ച് ഓപ്ഷൻ ഡി വാസോ പ്രസിൻ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഓക്സിറ്റോക്സിൻ അല്ലേ ഓക്സിറ്റോക്സിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് അതായത് ഗർഭാശയമിത്തിയിൽ പേശികളെ സങ്കോചിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണിത് ഓക്സിറ്റോക്സിൻ അതേപോലെ തന്നെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണും ഓക്സിറ്റോക്സിൻ ആണ് അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്നത് പ്രൊലാക്റ്റിനാണ് മിൽക്ക് ചുരത്താൻ അല്ലെങ്കിൽ പാല് ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോക്സിൻ ആണ് കേട്ടോ മാറിപ്പോകരുത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്രിമ സസ്യ ഹോർമോണുകളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഓപ്ഷൻ എ ഒന്നാമത്തെ പഴവർഗ്ഗങ്ങൾ സസ്യങ്ങൾ ഒരേ സമയത്ത് പഴവർഗ്ഗങ്ങൾ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് എബ്സിക് ആസിഡാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തി മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നത് ഗിബർലിനാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്നത് ഓക്സീനുകളാണ് അല്ല കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഒന്നും രണ്ടും മാത്രമാണ് ശരി മൂന്നാമത്തത് തെറ്റാണ് കേട്ടോ അപ്പോൾ പഴവർഗ്ഗങ്ങൾ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പാൻ ഉപയോഗിക്കുന്നത് അബ്സസ്റ്റിക് ആസിഡാണ് മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങൾ വർദ്ധി വലുപ്പം വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നത് ഗിബർലിനാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു